പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് പൊന്നാ മെസ്സേജിലേക്ക് എല്ലാ സ്നേഹിതർക്കും വന്ദനം. നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ, ദൈവവചനം ചിന്തിക്കാൻ കർത്താവ് തരുന്ന വിലപ്പെട്ട സാവകാശത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ഈ ആറാം മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ ഒരു സന്ദേശം കൈമാറാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം: ആറാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസഫ് എന്ന ഒരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യയുടെ പേര് മറിയ എന്നായിരുന്നു. ഫ്രിസ്ലാം 6-ാം മാസമായത് അല്ലേ? 6-ാം മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലാണ് നമ്മളായിരിക്കുന്നത്. ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജാണ് നിങ്ങളോട് ഇന്ന് രാവിലെ എനിക്ക് പറയാൻ ദൈവാത്മാവിൽ നിയോഗമുള്ളത്. 6-ാം മാസത്തിൽ നടക്കേണ്ട പല ദൈവപ്രവൃത്തികളുണ്ട്. വിശ്വസിക്കാമോ? ആത്മാവിൽ ചലിക്കുന്ന, ദൈവാത്മാവിൽ സഞ്ചരിക്കുന്ന തൻ്റെ മക്കൾക്കാണ് ദൈവം തൻ്റെ വാക്തത്വങ്ങളെ നിറവേറ്റുന്നത്. ഒത്തിരി ദൂതുകൾ പലപ്പോഴും കേട്ടിട്ടുള്ള പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ ദൂത് നടന്നിട്ടില്ല, ആ ദൈവശബ്ദം നിറവേറിയിട്ടില്ല. ആമേൻ. ആ സമയങ്ങളിലൊക്കെ ആമേൻ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊക്കെ കടന്നു വന്നിട്ടുണ്ടെന്നൊക്കെ പലരും പറയുന്നു കേട്ടിട്ടുണ്ട്. ദൈവമക്കളെ, ഒരു ദൂത് ദൈവം നമ്മളോട് പറയുമ്പോൾ നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചില ആത്മീകമായ സാഹചര്യങ്ങളുണ്ട്, ആത്മീകമായ അനുഭവങ്ങളുണ്ട്. സമർപ്പണം, തീരുമാനം, ആ ഡെഡിക്കേഷൻ എല്ലാം അതിനൊക്കെ ആവശ്യമായിട്ടുള്ളതാണ്. ഇവിടെ 6-ാം മാസത്തിൽ ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുത്ത് വരിക. വിശ്വസിക്കാമെങ്കിൽ ആമേൻ ഈ മാസത്തിൽ ചില സ്പിരിച്വൽ എൻകൗണ്ടറുകൾ ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ആത്മീകമായ ചില മുന്നേറ്റങ്ങൾ, ദൈവദൂതന്മാരുടെ ഇടപെടലുകൾ ദാഹിക്കുന്നവർക്ക് ദൈവം അത് കൊടുക്കും, ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അത് നൽകും. ദൈവം ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. ഇന്ന് രാവിലെ കാലം ഈ സന്ദേശം ആത്മനിയോഗത്തോടെ നിങ്ങളോട് ഞാൻ കൈമാറുമ്പോൾ മറിയ പറഞ്ഞതുപോലെ നമുക്ക് പറയാം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. നമ്മൾ നോക്കണം, ആമേൻ, തൻ്റെ സാഹചര്യങ്ങൾ എല്ലാം ഒരു പ്രത്യേക രീതിയിലേക്ക് അവൾ ഒതുക്കി ഭാവിയെ സ്വപ്നം കണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു സന്ദർഭത്തിലാണ് അപ്രതീക്ഷിതമായ ഒരു ദൈവിക ഇടപെടലുണ്ടാകുന്നത്. ആ ദൂതിനോട് അവൾ ആദ്യമൊന്ന് പരിഭവിച്ചെങ്കിലും ആമേൻ അവൾ കർത്താവിൻ്റെ സന്നിധി പറയുവാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ആ 1-ാം അധ്യായം തന്നെ 37-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ലല്ലോ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. 6-ാം മാസത്തിൽ ഈ വാക്യം നിങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കണം കേട്ടോ. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ആമേ ആ വാക്യം ഒരു സൈഡിൽ എഴുതിയിട്ട് മറു സൈഡിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറപ്പെടേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് എഴുതി വെക്കണം. യെസ്, എന്നിട്ട് അതിലോട്ട് കൈവച്ചിട്ട് ഈ വാക്യം പറയണം: ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. ഇതേ ദൂതൻ മറിയോട് പറയുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ദൈവം കർത്താവ് നിൻ്റെ കൂടെയുണ്ട്, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുക. 3 പദം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു: നീ ഭയപ്പെടേണ്ട കാര്യമില്ല, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്, നിനക്ക് കൃപ ലഭിച്ചിരിക്കും, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ആമേൻ. ആ ദൂതിൻ്റെ മുമ്പിൽ വിധേയപ്പെട്ടിട്ടും മറിയ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ഭാവി ഞാൻ മുൻകൂട്ടി കണ്ടതാ, എന്നാൽ എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് അതിനെക്കാട്ടി വലിയൊരു പദ്ധതിയുണ്ട്, അതിനായിട്ട് എന്നെ വിധേയപ്പെടുത്തുക. ഇന്ന് രാവിലെ അങ്ങനെ പറയാൻ ദാഹമുള്ളവർ ഇതിനകത്തുണ്ടോ? അങ്ങനെ പറയാൻ താല്പര്യമുള്ളവർ ഇതിനകത്തുണ്ടോ? ആത്മനിയോഗത്തോടെ ഞാൻ നിങ്ങളെ നോക്കി പറയാം, നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ അധ്യായം ഈ മാസത്തിൽ കർത്താവ് തുറന്നു തരും. പ്രിയപ്പെട്ടവരെ, ഒരു സംശയമില്ല. ആമേൻ. ഹല്ലേലൂയ. പറഞ്ഞേ, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. പ്രാർത്ഥനയുടെ ശൈലികൾക്കൊക്കെ ഒരു വ്യത്യാസം വരണം കേട്ടോ. പ്രാർത്ഥനയുടെ രീതികൾക്കൊക്കെ ഒരു മാറ്റം വരണം. ഈ ദിവസങ്ങളിൽ പഴകി തെളിഞ്ഞിരിക്കുന്ന ആ ഒരു തലത്തിൽ നിന്ന് പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ അഭിഷേകത്തിൻ്റെ ശക്തിയോടുകൂടെ പ്രാർത്ഥിക്കാൻ ഒന്ന് തയ്യാറെടുക്കണം. ദൈവം കൃപ തരും. പ്രാർത്ഥനാ മുറിയിൽ ദൈവം കൃപ തരും. ആ പ്രാർത്ഥനാ വാചകങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ദൈവദൂതൻ നിറവേറ്റുന്ന നമ്മൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരും.
ആമേൻ. ഈ അധ്യായത്തിനകത്ത് തന്നെ ഒരു വാക്യമുണ്ട്, മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് ആറാം മാസം. യെസ്, ഹല്ലേലൂയ. പുതിയ ജനനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം നടക്കും കേട്ടോ. വിശ്വസിക്കണം ഈ ദൂതിനെ. ഇത് ദൈവവചനമാ പറയുന്നത്, ദൈവശബ്ദമാ പറയുന്നത്. ആമെ. ചില സൃഷ്ടിപ്പുകൾ നടക്കരുതെന്ന് പറഞ്ഞ് ഇനിയൊരിക്കലും അതിനകത്തൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുകയില്ല, അതിനകത്തൊരു മാന്യത ലഭിക്കത്തില്ലെന്ന് ലോകവും മനുഷ്യരും രക്തബന്ധങ്ങളും ഒക്കെ നോക്കി നിങ്ങളെ പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് ഈ മാസത്തിൽ ആമെ തൻ്റെ ഇടത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നമുക്ക് പറയാൻ പറ്റൂ, ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന മാസമാണിത്. ഹല്ലേലൂയ. ആമെ. ചില ജനനങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന മാസമാണിത്. ആമെ. ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഈ വചനം അതുപോലെ വിശ്വസിക്കണം കേട്ടോ. വചനത്തിന് അതിൻ്റേതായ ശക്തിയുണ്ട്, അതിൻ്റേതായ ശക്തിയുണ്ട്. നിങ്ങൾ എങ്ങനെ വചന വിശ്വസിക്കുന്നോ അതുപോലെ നിങ്ങൾക്ക് വേണ്ടി വചനം എഴുന്നേറ്റ് വരും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ വ്യക്തമായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഈ മാസം ഞങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ ചില ചലനങ്ങളുടെ മാസമാണെന്ന് കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. വചനം ഞങ്ങൾ ആത്മാവിൽ ഏറ്റെടുക്കുന്നു. എഴുവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. ഇനി ഈ മാസം മുഴുവനും അപ്പച്ചനെ കൃപ അനുഭവിക്കുന്ന മാസമായി, ഭയപ്പെടേണ്ട എന്നുള്ള ശബ്ദം കേൾക്കുന്ന മാസമായി, ദൈവം കൂടെ ഉണ്ടെന്നുള്ള വചനത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന കർത്താവെ, മറിയെ പോലെ ഒരു കാര്യം ദൈവത്തിന് അസാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ സഹായിക്കണം. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.